മഹാനായ സയ്യിദന മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളിൽപ്പെട്ട കാറൂൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രമാണി പ്രമുഖൻ ഉണ്ടായിരുന്നു. അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. പക്ഷേ നന്ദി കെട്ട ആ മനുഷ്യൻ വളരെ ധിക്കാരപരമായി പെരുമാറുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കണക്കിന് വിമർശിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഖിയാമത്ത് നാളെ വരെ വരുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഗുണപാഠമാകുന്നതിന് വേണ്ടിയാണ് ഖുർആൻ കാറൂൻ മുതലാളിയുടെ, അല്ലെങ്കിൽ കാറൂൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ആ പ്രമാണിയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن قارون كان من قوم موسى വിശുദ്ധ ഖുർആൻ പറയുന്നു, കാറൂൻ മുതലാളി കാന മിൻ ഖൗമി മൂസ മൂസ നബി ഇസ്ലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഫബഗ അലൈഹിം എന്നിട്ട് വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബ. കാറൂൻ മുതലാളി ജനങ്ങളോട് അതിക്രമം കാണിക്കുകയും അനീതി കാണിക്കുകയും ചെയ്തു കളഞ്ഞു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബ. അയാൾ വലിയ കുബേരനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, വലിയ ധനികനായിരുന്നു. ഒരു വലിയ കൊട്ടാരം കാണുമ്പോൾ, ഒരു വലിയ രമ്യഹർണ്യം കാണുമ്പോൾ, ഒരു വലിയ അടിപൊളി വാഹനം കാണുമ്പോൾ, ഒരു വലിയ പ്രമാണിയെ കാണുമ്പോൾ, അയാളുടെ സമ്പത്ത് കാണുമ്പോൾ, ഓ എനിക്കും അങ്ങനെ ലഭിച്ചെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ദുർബലരായ പല ആളുകളുമുണ്ട്. ആ ദുർബലരായ ആളുകളെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇകഴ്ത്തി കാണിച്ചിരിക്കുന്നത്. അവർക്ക് ആഖിറത്തിൻ്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. അള്ളാഹു ഭൗതിക ലോകത്ത് അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഹിക്മത്ത്, അതിൻ്റെ അപാരമായ യുക്തിയും അതിൻ്റെ ഉള്ളിലുള്ള ഹിക്മത്തും അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നത്. സമ്പത്ത് എന്ന് പറയുന്നതും ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നതും ഒരിക്കലും ആദരവിൻ്റെ ലക്ഷണമല്ല, അംഗീകാരത്തിൻ്റെ ലക്ഷണമല്ല. അംഗീകാരത്തിൻ്റെയും ആദരത്തിൻ്റെയും ലക്ഷണം വേറെ ചില സംഗതികളാണ്. സമ്പത്ത് അല്ലാഹു തആല അവർക്കും കൊടുക്കും, ഇവർക്കും കൊടുക്കും. നിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു അവർക്കും ഇവർക്കും കൊടുക്കും. ഒമാക്കാനാത്താവു റബ്ബിക്ക മഹലൂറ, റബ്ബിൻ്റെ ഔദാര്യം വിലക്കപ്പെടുന്നതല്ല. മുതലാളി മോമിയങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും, അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ദരിദ്രരും അങ്ങനെ തന്നെ. ദാരിദ്ര്യം കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ അത് മാനദണ്ഡമാക്കി നല്ലവരെയും ചീത്ത ആളുകളെയും വേർതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഭൗതികമായ പ്രൗഢി അതൊരു വിഷയമാക്കേണ്ടതില്ല. അതിലൊരിക്കലും കൗതുകം പൂണ്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. മഹാനായ സയ്യിദന അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഒരു ദിവസം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. നബിതങ്ങൾ നിസ്കരിക്കുകയാണ്. നബിതങ്ങൾ നിസ്കരിക്കുകയാണ്. സാധാരണ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? എത്ര ക്ഷീണമുണ്ടെങ്കിലും നബിതങ്ങൾ നിന്നാണ് നിസ്കരിക്കുക. കാരണം ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിക്കുന്ന നേർപ്പാതി കൂലിയെ കിട്ടുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ക്ഷീണമുണ്ടെങ്കിലും നബിതങ്ങൾ നിന്നാണ് നിസ്കരിക്കാറുള്ളത്. ഇന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി വസല്ലം ഇരുന്നാണ് നിസ്കരിക്കുന്നത്. മഹാനായ ഇമാം ബുസ്വരി കവി കോകിലം ഇമാം ബുസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ,
ലലംതു സുന്നത്തമൻ നഹിയൽ ലലാമ, തമസ്സിനെ ഇരുട്ടിനെ, അതായത് ഇരുട്ടുള്ള രാത്രികളെ സജീവമാക്കിയ മഹാനായ പ്രവാചകൻ്റെ സുന്നത്തിനോട് ചര്യയോട് ഞാൻ അനീതി ചെയ്തു പോയി, അതിനോട് വേണ്ടത്ര കൂലി പുറത്താൻ സാധുവായി എനിക്ക് സാധിച്ചില്ല. എത്രത്തോളമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ തമസ്സിനെ സജീവമാക്കിയത്. ഇലാ അനിഷ്ടക്കത്ത് കഥമാഹുല്ലുറമിം വറമീ, നീർക്കെട്ട് മുഖേന തൻ്റെ രണ്ട് കാൽപാദങ്ങൾ നബിതങ്ങളോട് പരാതിപ്പെടുവോളം. ഓ പ്രവാചകരെ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കാലിന് നീർക്കെട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കാൽപാദങ്ങൾ നബിതങ്ങളോട് പരാതി പറയത്തക്ക വണ്ണം നബിതങ്ങളിൽ നിന്ന് നിസ്കരിച്ചു, രാത്രി ഹയാറ്റാക്കി. കാലിൽ നീർക്കെട്ട് വന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മുന ഉമ്മുൽ മോമിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഓ പ്രവാചകരെ, അങ്ങ് എന്തിനാണ് ഇത്രക്ക് കഷ്ടപ്പെടുന്നത്? വക്കത്തത് ഗഫറല്ലാഹു ലക്ക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ, അങ്ങ് കുറ്റമറ്റവരല്ലേ, കഴിഞ്ഞ കാലത്ത് ദോഷമില്ല, വരും കാലത്തും ദോഷമില്ല, വല്ലതും ഉണ്ടെങ്കിൽ വല്ല ന്യൂനതകൾ ഉണ്ടെങ്കിൽ അല്ല പുറത്തു നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് ഇങ്ങനെ ഉറക്കമിളച്ച് കഷ്ടപ്പെടണം എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ ഗുരുവായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫല അകൂനു അബ്ദൻ ശകൂറാ, ഓ ആയിഷ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടെ? അള്ളാഹു ഒരു മനുഷ്യന് ചെയ്യുന്ന അനുഗ്രഹത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി, റിസാലത്ത് നൽകി, നബുവത്ത് നൽകി, ഈ ലോകത്തിൻ്റെ നേതാവാക്കി, പ്രവാചകന്മാരുടെ നേതാവാക്കി, അങ്ങനെ എല്ലാ സ്ഥാനമാനങ്ങളും അള്ളാഹു എനിക്ക് നൽകി, അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കടപ്പെട്ടവനാണ് ഞാൻ, എന്തിന് നന്ദി രേഖപ്പെടുത്താൻ? അഫലാക്കൂനു അബദൻ ശക്കൂറാ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചോദിച്ചത്. ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നിന്ന് നിസ്കരിക്കുന്ന ആളാണ് ഞാൻ, ഇന്ന് ചെന്ന് നോക്കുമ്പോൾ നബിതങ്ങൾ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നക്ക തുസല്ലി ജാലിസ, അങ്ങ് ഇരുന്നാണല്ലോ നിസ്കരിക്കുന്നത്, ഇതെന്താണ്? ഫമാ അസാബക്ക, അങ്ങക്കെന്തു പറ്റി? നബിതങ്ങൾ പറഞ്ഞു, അൽജൂർ, പൊന്നുമോനെ അബു ഹുറൈറ, വിശപ്പ് കൊണ്ട് തന്നെ നിൽക്കാൻ കഴിയുന്നില്ല, കഠിനമായ വിശപ്പ് കൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. മഹാനായ നബിതങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തീ പൂട്ടാത്ത ദിവസങ്ങളോളം ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നബിതങ്ങളുടെ വീട്ടിൽ തീ പൂട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വീട്ടിൽ ഹദീസിൽ കാണാം. നബിതങ്ങൾ പറയുന്നു, വിശപ്പ് കൊണ്ട് മൃദുലമായ ചർമ്മങ്ങൾ ഉള്ള ആ അവിടുത്തെ ഉദരഭാഗത്ത് നബിതങ്ങൾ വിശപ്പ് സഹിക്ക വയ്യാതെ കല്ല് വെച്ച് കെട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉഹദ് യുദ്ധം നടന്ന യുദ്ധസമയത്ത് ഖന്ദക്കിൽ കടങ്ങി കുഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശപ്പ് സഹിക്ക വയ്യാതെ വന്നപ്പോൾ മൃദുലമായ ആ ശരീര അവിടുത്തെ ഉദരഭാഗത്ത് നബിതങ്ങൾ കല്ല് വെച്ച് കിട്ടിയെന്ന് നമുക്ക് ഹദീസിൽ കാണാം, ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. വിശപ്പ് ഏറ്റവും കൂടുതൽ സഹിച്ച വലിയ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളാണ് പാവപ്പെട്ടവരുടെ നേതാവ്, നബിതങ്ങളാണ് പാവപ്പെട്ടവരുടെ നേതാവ്. എ സിക്ക് എ സി റൂമിൽ ഇരുന്നു കൊണ്ട്, തിരിയുന്ന കസേരയിൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പാവപ്പെട്ടവൻ്റെ കാര്യം പറയുന്ന ആളുകൾ അവരല്ല പാവപ്പെട്ടവരുടെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അബു ഹുറൈറ, വിശപ്പ് സഹിക്കാതെ വയ്യെന്ന് വന്നതുകൊണ്ട് നിന്ന് നിവർന്ന് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇരുന്ന് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഫബക്കൈറ്റു അബു ഹുറൈറ എന്ന് പറഞ്ഞു, ഞാൻ കരഞ്ഞുപോയി. കാഫിറുകളായ കിസ്ര ചക്രവർത്തിമാരും കൈസർ ചക്രവർത്തിമാരും അതുപോലെയുള്ള കുബേരന്മാരും സമ്പന്നന്മാരും ഒക്കെ
അവരൊക്കെ അതാവരുടെ ഐശ്വര്യത്തിലാണ്, സുഖലോലിപതയിലാണ്. ലോകത്തിൻ്റെ ഗുരുവായ മഹാനായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ റസൂലുല്ലാഹി പറഞ്ഞു, ലാ തബ്കി, അബൂഹുറൈറ കരയരുത്. അബൂഹുറൈറ ഒരിക്കലും സങ്കടപ്പെട്ട് കരയരുത്. എന്തുകൊണ്ട്? ഫൈന്റെ ശിദ്ദത്തയോമിൽ കയാമ ലാ തുസീബുൽ ജായ ഇൻഹിത സബ ഫിദാരി ദുനിയ. ഇന്ന ശിദ്ദത്തയോമിൽ കയാമ, ഖിയാമത്ത് നാളിലെ വിഷമം, ഖിയാമത്ത് നാളിലെ കിടിലം, ഖിയാമത്ത് നാളിലെ സംഭ്രാന്തി. ലാ തുസീബുൽ ജായ, വിശന്നവനെ, ദുന്യാവിൽ വിശന്നവനെ ബാധിക്കുകയില്ല. ദുന്യാവിൽ വിശപ്പ് സഹിച്ചവൻ ആഖിറത്തിൽ ഒന്നും പേടിക്കാനില്ല. ആ കാഠിന്യമൊന്നും അവനെ ബാധിക്കുകയില്ല. ഇദഹത്തസബ ഫീ ദാരി ദുന്യാ, ഭൗതിക ലോകത്ത് അവൻ ക്ഷമ പാലിച്ചാൽ, അതാൻ്റെ കൂലി പ്രതീക്ഷിച്ചാൽ. വയറ്റിൽ അല്പം വിശപ്പുണ്ടാകുമ്പോഴേക്ക് അള്ളാഹിനെ ചീത്ത പറഞ്ഞ്, അള്ളാഹിൻ്റെ കദറിനെ ചീത്ത പറഞ്ഞ്, നാട്ടുകാരെ ചീത്ത പറഞ്ഞ്, വീട്ടുകാരെ ചീത്ത പറഞ്ഞ്, മുതലാളിനെ ചീത്ത പറഞ്ഞ്, അയൽക്കാരനെ ചീത്ത പറഞ്ഞ്, ഈ രീതിയിൽ വന്നാൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. ഹസ്രത് ദുന്യാ വല്ലാഹിറ, ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു. എപ്പോഴാണ് ഇത് ഈ ഗുണം കിട്ടുന്നത്? ലാ തുസീബുൽ ജായിയ ഇന്ന ശിദ്ദത്തയോമിൽ കയാമ, ഖിയാമത്ത് നാളിൻ്റെ കാഠിന്യവും വിഷമാവസ്ഥയും വിശന്നവനെ ബാധിക്കുകയില്ല. ഇദഹത്തസബഫിദാരി ദുന്യാ, ദുന്യാവിൽ അവൻ ക്ഷമ പാലിച്ചാൽ, അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ സമുദായത്തിലെ ഒന്നാമത്തെ മെമ്പർ, ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന നേതാവ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചാൽ, നബിമാർ കഴിച്ചാൽ, മനുഷ്യ സമൂഹത്തിലെ ഒന്നെല്ലാം കൊണ്ടും മനുഷ്യ സമൂഹത്തിലെ പ്രഥമനും പ്രധാനനുമായിട്ടുള്ള വ്യക്തി സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. മഹാനായ സയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വെള്ളം ആവശ്യപ്പെട്ടു, കുടിവെള്ളം ആവശ്യപ്പെട്ടു, ദാഹിച്ചപ്പോൾ ദാഹജലം ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരിചാരകർ വെള്ളം കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ, ആ പാത്രം ഫലമ്മ അദിനാഹു മിൻ ഫീഹി ബക്ക, ദാഹജലം കൊണ്ടുവന്നപ്പോൾ ആ ദാഹജലം കുടിക്കാൻ വേണ്ടി അദ്ദേഹം അത് വായിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ഗ്രാണശക്തി കൊണ്ടും കണ്ണിൻ്റെ ദർശനശക്തി കൊണ്ടും പാത്രത്തിലുള്ള വെള്ളത്തിൻ്റെ മേന്മ അദ്ദേഹം മനസ്സിലാക്കിയത് സാധാരണ വെള്ളമല്ല, നല്ല ശീതള പാനീയമാണ്. ആ പാനീയത്തിൽ തേൻ ചേർത്തിട്ടുണ്ട്. ഇനാവും ഫിഹി മാഉൻ വഅസൽ, തേൻ ചേർത്ത മധുരോദാരമായ വെള്ളം. ആ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കരയുന്നു, ബക്കാ, അദ്ദേഹം കരഞ്ഞു. സംഭവം അറിയില്ല. ഒരാൾ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടാൽ പരിസരത്തുള്ളവരും കരഞ്ഞു പോകുമ്പോൾ അബ്ക്ക, പരിസരത്തുള്ളവരെയും കൂട്ടുകാരെയും അദ്ദേഹം കരയിപ്പിച്ചു. വഅബ്കാമൻ ഹൗലഹു, ചുറ്റുഭാഗത്തുള്ളവരെയും കരയിപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു, അത് കണ്ടുകൊണ്ട് പരിസരത്തുള്ളവരും കരഞ്ഞുപോയി. ഫസക്കട്ട, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരച്ചിൽ നിർത്തി. പക്ഷേ ഒമാ സക്കട്ടു, കൂട്ടുകാർക്ക് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. ഹത്താ ലന്നു അല്ലാ യക്ദുറു അലാ മുസാഅലതിഹി, എന്തിനാണ് തങ്ങളെ കരയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ ധരിക്കുവോളം എന്ന് പറഞ്ഞാൽ ആരും ധൈര്യപ്പെട്ടില്ല കാരണം ചോദിക്കാൻ. നിങ്ങൾ എന്താ കരയുന്നത് എന്ന് ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. ബഹുമാനപ്പെട്ടവർ കരയുകയാണ്. പിന്നീട് അന്നേരം കണ്ണുനീർ തുടച്ചു, മുഖത്ത് നിന്ന് അദ്ദേഹം അശ്രുകണങ്ങളൊക്കെ തുടച്ചു. അദ്ദേഹത്തിന് ശരിയായ സ്വബോധം വന്നു.
അപ്പോൾ ഫക്കാലു, ശരിയായ സ്വബോധം വന്ന് പരിസരബോധം വന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണീരൊക്കെ തുടച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചു, മഹാജക്ക അലഹദൽ ബുക്ക, ഇപ്രകാരം കരയാനങ്ങയെ പ്രേരിപ്പിച്ച പ്രേരകം ഛേദോപികാരമുണ്ട്. അങ്ങനെയുണ്ട് പല മഹന്മാരും എന്താണെന്ന് പറഞ്ഞാൽ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും കരയുകയും ചെയ്തവർ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദന അലിജിബിനി അബി താലിബ് റളിയല്ലാഹു, അദ്ദേഹം ഇസ്ലാമിൻ്റെ നാലാമത്തെ ഖലീഫയായി രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ ഒരു ചഷകറ്റിൽ വെള്ളം കൊണ്ടുവന്നു, ഒരു മൺപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു, മൺപാത്രം കയ്യത്തിലേന്തി വെള്ളം കുടിക്കാതെ അദ്ദേഹം കരയാൻ തുടങ്ങി. കൊച്ചുകുട്ടിയെപ്പോലെ വാവിട്ട് കരയുന്നു സയ്യിദന അലിബ്നു നബി താലിബ് റളിയല്ലാഹു. അങ്ങ് വെള്ളം ചോദിച്ചു, ദാഹജലം കൊണ്ടുവന്നുവല്ലോ, ആ വെള്ളം കുടിക്കാതെ അങ്ങ് എന്തിനാണ് കരയുന്നത് തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഓ ജനങ്ങളെ, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മൺപാത്രം, ആ പാത്രം നിർമ്മിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മണ്ണ്, ആ മണ്ണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മണ്ണിൽ എത്ര സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും ദന്തനിരകൾ, പൽക്കോവകൾ ഇഴുകിച്ചേർന്നു പോയിട്ടുണ്ട്. സുറമയിട്ട് അലങ്കരിച്ച എത്ര സുന്ദരന്മാരുടെ സുന്ദരിമാരുടെ കണ്ണുകൾ ഇതിൽ ഇഴുകിച്ചേർന്നു പോയിട്ടുണ്ട്. എത്ര സുന്ദരന്മാരുടെ സുന്ദരിമാരുടെ കവിൽ തടങ്ങൾ, പ്രേമിക്കപ്പെടുകയും കാമിക്കപ്പെടുകയും ചെയ്യുമായിരുന്ന കവിൽ തടങ്ങൾ ഇതിൽ ഇഴുകിച്ചേർന്നു പോയിട്ടുണ്ട്. എത്ര സ്ഥാനമഹത്വമുള്ള ഉന്നത വ്യക്തികൾ, രാജാക്കന്മാർ, പ്രമാണിമാർ, കുബേരന്മാർ, അങ്ങനെയുള്ള എത്രയെത്ര ആളുകളുടെ അസ്ഥികൂടങ്ങൾ ദ്രവിച്ച് ഈ മണ്ണിൽ ചേർന്നു പോയിട്ടുണ്ട്. ആദൻ നബി സലം തൊട്ട് ഇന്നോളമായി ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യന്മാർ ജീവിച്ചു മരിച്ചു പോയി കണ്ടവർ അന്ത്യരുശ്രമം കൊള്ളുന്ന ഭൂമിയിൽ അവരൊക്കെ മണ്ണ് മണ്ണോട് ചേർന്നു പോയിട്ടുണ്ട്. ആ മണ്ണിൽ നിന്നെടുത്ത ഭാഗമാണ് ഈ പാത്രം. ആ പാത്രത്തിൽ അതിൽ നിന്നാണ് ഇന്ന് നാം വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അരിയാര് കരഞ്ഞ സംഭവം ഓർത്തു പോകുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ദാഹജലം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ദാഹജലം കൊണ്ടുവന്നു. വെള്ളപ്പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് മധുരോധാരമായ വെള്ളമാണ്, തേൻ ചേർത്ത ശീതളപാനീയമാണ്. അദ്ദേഹം കരയുകയാണ്. കരച്ച അവസാനം കരച്ചിലക്കൻ എന്നപ്പോൾ കണ്ണിനീർ തുടച്ചപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്? മഹാജക്കാലഹാദൽ ബുഖ, ഈ വിലാപട്ടിന് നിങ്ങളെ പ്രേരിപ്പിച്ച ഛേദോവികാരം എന്ത് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കുൻതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങളോടൊപ്പമായി ഉണ്ടായിരുന്നു ഒരവസരത്തിൽ. ഞാൻ നബിതങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ ഒരു വസ്തുവിനെ തട്ടി അകറ്റുന്നു, കൈകൊണ്ട് തട്ടി അകറ്റുന്നു. പോ പോ, ഇലൈക്ക അന്നി, ഇലൈക്ക അന്നി, വിട്ടുപോ വിട്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളിലതാ നബിതങ്ങൾ തട്ടി മാറ്റുന്നു. ആലമുൽ മിസാൽ എന്നാണ് പറഞ്ഞത്, ഉദാഹരണത്തിൻ്റെ ലോകം, ഉദാഹരണത്തിൻ്റെ ലോകം. അങ്ങനെ നബിമാർക്ക് അള്ളാഹു തല പല കാര്യങ്ങളും അതിൻ്റെ പലതിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളും കാണിച്ചു കൊടുക്കും. സ്വർഗത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കും, നരകത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കും. അങ്ങനെ പല ഗൈബിയായ കാര്യങ്ങളും പല രീതിയിൽ കാണിച്ചു കൊടുക്കുന്നതിൽ പെട്ടാണ് ആലമുൽ മിസാൽ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒന്ന് കൈകൊണ്ട് തടുക്കുന്നു, എന്നിട്ട് പറയുന്നു, ഇലൈക്ക അന്നി, ഇലൈക്ക അന്നി, വിട്ടുപോ വിട്ടുപോ, എൻ്റെ അടുത്തേക്ക് വരണ്ട.
നിബിധങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് തെടുത്തുകൊണ്ട് വിട്ടുപോ വിട്ടുപോ എന്ന് പറയുന്നു. പക്ഷേ ഒലമറമാഹുഹദ നിബിധങ്ങളുടെ ഒപ്പം പരിസരത്ത് ഞാൻ ആരെയും കാണുന്നില്ല. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഞാൻ ആരെയും കാണുന്നില്ല. ഫഖൽതു യാ റസൂലല്ലാ അറാക തർഫഉ അൻകാ ഷൈആ, അങ്ങ് എന്തോ ഒന്നെ തടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു, അങ്ങയുടെ അടുത്ത് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ദുന്യാ തമസ്സലത്ത് ലീ, ഇതാ ദുന്യാവ് എന്ന് പറയുന്ന സുന്ദരി, ദുന്യാവ് എന്ന് പറയുന്ന ഭൗതിക ലോകം എന്ന് പറഞ്ഞ സുന്ദരി കുഴഞ്ഞാടിക്കൊണ്ട് അതിൻ്റെ എല്ലാവിധ അലങ്കാരത്തോടെ ആർഭാടത്തോടെ എൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ബിമാ ഫിഹാ, അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടുകൂടി. ഫഖുൽതു ലഹാ, ഞാൻ ദുന്യാവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമില്ല, ഇലൈക്ക നീ വിട്ടുപോ 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 എന്ന് ദുന്യാവിനോട് ഞാൻ പറഞ്ഞു. ഫതനഹത്ത്, ദുന്യാവ് വിട്ടുപോയി. ദുന്യാവ് എൻ്റെ അടുത്തേക്ക് അടുത്തു വന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാ ദുന്യാവ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് രാജാധികാരം വേണോ? നിങ്ങൾക്ക് സൗന്ദര്യ ദുന്യാവിൽ സ്വാധീനം വേണോ? നിങ്ങൾക്ക് ദുന്യാവിൽ പെണ്ണ് വേണോ, മണ്ണ് വേണോ, സ്വർണം വേണോ, എന്താ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ദുന്യാവ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വിട്ടുപോകാൻ പറഞ്ഞു. ഫതനഹത്ത്, ദുന്യാവ് വിട്ടുപോയി. പക്ഷേ വക്കാലത്ത് വിട്ടുപോകുമ്പോഴുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ദുന്യാവ് പോയത്. അമാ വല്ലാഹി ലയിൻ ഫലത്ത അന്നി ലാ യംഫലിതു മിന്നി മംബഅദക, നിങ്ങൾ എന്നിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആരും എന്നിൽ നിന്ന് വിട്ടുപോകുകയില്ല. നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന എല്ലാവരും ഞാനുമായി അടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന നിങ്ങളുടെ അനുയായികൾ എന്നോടടുക്കാൻ ശ്രമിക്കുമെന്ന് ദുന്യാവ് പറഞ്ഞുകൊണ്ടാണ് വിട്ടുപോയത്. ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ മധുരോധാരമായ വെള്ളം കയ്യിൽ കണ്ടപ്പോൾ ദുന്യാവ് ഞാൻ ദുന്യാവുമായി അടുക്കുകയാണോ, ദുന്യാവ് ഞാനുമായി അടുക്കുകയാണോ എന്ന് ഞാൻ ആശങ്കിച്ചുപോയി. നബി തങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ ഓർത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. ദുന്യാവിലെ ഒരു ചെറിയ ചെറിയ സുഖം അനുഭവിക്കുമ്പോൾ പോലും മഹാന്മാരായ ആളുകൾക്ക് ഭയാശങ്കയായിരുന്നു. സാധാരണ ഒരു വെള്ളം കുടിക്കുന്നത്, ഒരു മധുരപാനീയം കുടിക്കുമ്പോൾ അവർക്ക് ആശങ്ക, ദുന്യാവുമായിട്ട് കെട്ടിപ്പിണഞ്ഞു പോകുമോ, ദുന്യാവിൻ്റെ പ്രണയതാവായി പോകുമോ എന്ന ആശങ്കയാണുള്ളത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അസ്റത്തിൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാനാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അസ്റത്തിൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. അദ്ദേഹം ഒരു ദിവസം കരഞ്ഞ സംഭവമാണ് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അശറത്തുൽ മുബശ്ശിൻ സ്വർഗം കൊണ്ട് വിശേഷമുള്ളപ്പെട്ട പത്തു പേർ സുമരിയല്ലാഹുമാരി പട്ടുപേരിൽ പത്താമൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് നേരത്തെ വന്നിട്ടുള്ള ആളാണ്. മുംബൈ ഇസ്ലാമിലേക്ക് വന്ന മിന സാബിഖീനൽ അവ്വലീന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്നിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല. ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ എന്താ കാരണം? അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ടവർ യമനിൽ കച്ചവടത്തിന് പോകാറുണ്ട്. പ്രസിദ്ധ മുഹദ്ദിസായ ചരിത്രകാരനും മുഹദ്ദിസുമായ ഇബ്നു അസാക്കിർ തങ്ങൾ ഉദ്ധരിച്ച സംഭവത്തിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഞാൻ യമനിൽ കച്ചവടത്തിന് പോയാൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ടായിരുന്നു, അസ്കലാനിൽ ഹിംയരി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ചെന്ന് ഇറങ്ങാറുള്ളത്. അദ്ദേഹം എനിക്ക് ആതിഥ്യം നൽകും, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ താമസിക്കും. അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. ഞാൻ ചെന്നാൽ എപ്പോഴും അദ്ദേഹം എന്നോട് വിവരമന്വേഷിക്കും. മക്കത്തെ വിവരങ്ങൾ, കൈബറ്റെപ്പറ്റി, സംസമിനെപ്പറ്റി, കുറേശികളെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തോ മക്കയിൽ കുറേശികളുടെ ഇടയിൽ കൈബത്തിൻ്റെ ചാരത്ത് എന്തോ സംഗതി അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെ എന്നോടിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹൽ ഹറമിങ്കും മഹദൻ ഖാലഫ ദീനക്കും,
നിങ്ങളുടെ മതത്തിന് വിരുദ്ധമായ ഒരു മതവുമായിട്ട് ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ലാ സുമ്മ ഖദിംതു അലൈഹി ബഅദ മബ്ഹജിഹി, അവിടുന്ന് അതിന് ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിക്കുന്നത്, പ്രവാചക നിയോഗമുണ്ടാകുന്നത് അതിനുശേഷമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് വാദിക്കാൻ തുടങ്ങി. ആ പ്രവാചകത്വവാദത്തിന് ശേഷം ഞാൻ യമനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അപ്പോഴേക്കെന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള അസ്കലാനിൽ ഹിംയരി എന്ന് പറയുന്ന എൻ്റെ പരിചയക്കാരൻ, അദ്ദേഹം ദുർബലനായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കേൾവിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പ്രായാധിക്യം കൊണ്ട്. പ്രായാധിക്യം വന്ന് കേൾവി കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ശാരീരികമായ ദൗർബല്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫനസൽ ട്വലയി, ഞാൻ സാധാരണ ജനങ്ങളിൽ വിരുന്നുകാരനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ഞാൻ അവിടെ കുടുംബത്തിലെ ഒരു പരിചിതനായ മെമ്പർ എന്ന നിലയിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളെ മക്കളും എല്ലാവരും വന്നു അടുത്തുകൂടി. വാഹബറൂഹു ബി മക്കാനി, ഞാൻ വന്ന വിവരം അവരെല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഫഷദ് അലിഹി ഐസാബ വസ്തനദ വക്കായത, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു തട്ടമെടുത്ത് കെട്ടി അരയുറപ്പൊക്കെന്ന് ഉറപ്പിച്ച് അദ്ദേഹം ഒരു ഉപധാനം വെച്ച് ചാരിയിരുന്ന് പ്രായക്കൂടുതൽ കൊണ്ട് സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ വയ്യ, അങ്ങനെ ചാരി അദ്ദേഹം ഇരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇൻതസിബ് യാ അഖ ഖുറൈശ്, ഖുറൈശി ഗോത്രത്തിൻ്റെ സഹോദരനായിട്ടുള്ള മനുഷ്യ, നിൻ്റെ വംശം ഒന്ന് പറയൂ, നിൻ്റെ കുടുംബം ഒന്ന് പറയണം, ശരിക്കും പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നാണ്, എൻ്റെ വംശം ബനു സുഹ്ര വംശമാണ്, ഖുറൈശികളിലെ ബനു സുഹ്ര വംശക്കാരനാണ് ഞാനെന്ന് പറഞ്ഞു. ഓ ഹസ്ബുക്കയാ അഖാ സുഹ്ര, സുഹ്ര കുടുംബത്തിൻ്റെ സഹോദര, നിനക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അലാ ഉഹ്ബിറുക ബി ബിഷാറ, അലാ ഉഹ്ബിറുക ബി ബിഷാറ, ഹിയ ഖൈറുൽ ലക മിന തിജാറ, നിങ്ങൾ കച്ചവടത്തിനാണ് വന്നത്, ഈ കച്ചവടത്തിനേക്കാൾ ഉത്തമമായ ഒരു സുവിശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. തൽക്കാലം കച്ചവടം, അടുത്ത വർഷം ചെയ്യുക കച്ചവടം, പിന്നെയും അടുത്ത വരവിനും നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഇപ്പം നിങ്ങൾ കച്ചവടം നിർത്തി വേഗം നാട്ടിലേക്ക് പോയാൽ നിങ്ങൾക്കൊരു വിശേഷം കിട്ടാനുണ്ട്. ആ സവിശേഷ വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കുൽട്ടു ബല ഊവ്, എന്നാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം പറഞ്ഞു, അതെന്താണെന്നറിയാമോ? ഞാൻ ഉപശ്രൂക്ക അന്നല്ലാഹക്കത് ബാസഫി ഷെയ്രിൽ ഔവലി മീൻ കൗമിക്ക നബിയ, നിങ്ങളുടെ ഗോത്രത്തിൽ ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ അള്ളാഹു തആല ഒരു പ്രവാചകൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം പൂർവ്വവേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വേദപണ്ഡിതനാണ്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നാട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ കണ്ടു. കണ്ടപ്പോൾ ഈ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, സത്യമാണ്, നബി തങ്ങൾ ഹക്കായ നബിയാണ്, വേഗം വിശ്വസിച്ചു കൊള്ളണം. അബൂബക്കർ തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിനെയും കൂട്ടി വേഗം റസൂലുള്ളാഹിൻ്റെ ഹദ്രത്തിലേക്ക് വന്നു. മാത്രമല്ല, ഇദ്ദേഹം അസ്കലാനിൽ ഹിംവരി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ ചെന്നാൽ എൻ്റെ ഒരു സന്ദേശം ആ പ്രവാചകനെ അറിയിക്കണം. എനിക്ക് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. എനിക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് ആ പ്രവാചകനെ നേരിട്ട് കാണാൻ യാതൊരു നിർവാഹവുമില്ല. ഞാൻ മരണത്തിൻ്റെ വക്ത്രത്തിലാണുള്ളത്. പക്ഷേ എൻ്റെ ഒരു സന്ദേശമുണ്ട്, ആ വഹിമിൽ ഇലൈഹി ആദിഹിൽ നബിയാത്, ഈ സന്ദേശം നിങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അഷ്ഹദു ബില്ലാഹിൽ മആലി വഫാലിക്കിൽ ലൈലി വസ്സബാഹി, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ദിൽ മആലി, എല്ലാ ഉന്നതികളും ഉടയവനായ, വഫാലിക്കിൽ ലൈലി വസ്സബാഹി, രാത്രിയെയും അതുപോലെ പ്രഭാതത്തെയും പിളർക്കുന്നവനായ,
അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വസ്മയെ പ്രശംസിച്ച് പറഞ്ഞു 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 അദ്ദേഹം അവസാനം പറഞ്ഞു, അഷ്ഹദു ബില്ലാഹി റബ്ബി മൂസ ഇന്നേക ഉർസിൽത ബിൽ ബിത്വാഹി, മൂസ നബിയുടെ റബ്ബായ അള്ളാഹുവിൽ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഇന്നേക ഉർസിൽത ബിൽ ബിത്താ മക്ക എന്ന് പറഞ്ഞ ബിത്താഹിൽ പ്രവാചകനായി നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഫക്വൻ ഷഫീഅടി ഇലാ മാലിക്കി പടപ്പുകളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന മഹാരാജാവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എനിക്ക് ശുപാർശകനാകണം. ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, നാളെ ആഖിറത്തിൽ നിങ്ങൾ എനിക്ക് ശുപാർശകനാകണം അള്ളാഹുവിങ്കൽ എന്ന് പറയുന്ന സന്ദേശം, ഈ സന്ദേശം നിങ്ങൾ കൊണ്ടുകൊടുക്കണം, പ്രവാചകന് കൊണ്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ വഹ്ഫ് തങ്ങളോട്, അബ്ദുറഹ്മാൻ വഹ്ഫിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ സംഭവം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖിലേക്ക് ബർലീദാൻ റസൂലുള്ളാഹിൻ്റെ ഹദ്രത്തിലേക്ക് കൊണ്ടുവന്നു. ആയിഷ ഖദീജ ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങളുള്ളത്. ഫലമ്മ അതൈതു ബൈത ഖദീജ റളിയല്ലാഹു അൻഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഹിക എന്നെ കണ്ട മാത്രയിൽ നബിതങ്ങൾ ചിരിച്ചു. വക്കാലലി എന്നോട് പറഞ്ഞു, അറാ വജ്ഹൻ ഞാൻ ഒരു മുഖം കാണുന്നു, ഖലീഖൻ അർജു ലഹു ഖൈറ ആ മുഖത്തിന് നന്മ ഞാൻ പ്രതീക്ഷിക്കാൻ ബന്ധപ്പെട്ട മുഖം, എനിക്ക് നന്മ പ്രതീക്ഷിക്കാവുന്ന നല്ല പ്രതികരണം പ്രതീക്ഷിക്കാവുന്നൊരു മുഖമാണല്ലോ ഞാൻ കാണുന്നത്. റസൂലുള്ള ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫമാ വറാഅക്ക എന്താണ് പിന്നിലുള്ള വാർത്ത അങ്ങോട്ട് പറയൂ എന്ന് പറഞ്ഞു. ഫക്കുൽ ടു വടി ആ എൻ്റെ അടുക്കൽ ഒരാൾ സൂക്ഷിക്കാൻ തന്നെ ഉദികത്ത് സ്വത്തുണ്ട്, നിങ്ങൾക്ക് തരാൻ ഒരു സന്ദേശമുണ്ട് എന്ന് പറഞ്ഞു. ഫക്കാല അറുസലക്ക മുറുസിലുൻ ബിരിശാല ഒരാൾ നിന്നിങ്ങളെ ഒരു സന്ദേശവുമായിട്ടാണ് വിട്ടിട്ടുള്ളത്. അറുസലക്ക മുറുസിലുൻ ബിരിശാല ഒരു സന്ദേശവുമായിട്ടാണ് ഒരാൾ നിങ്ങളെ വിട്ടിട്ടുള്ളത്. ഹാത്തിഹാ വരട്ടെ ആ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അഖ്ബർത്തുഹു അപ്പൊ റസൂലുള്ളാഹിക്ക് സന്ദേശം കൈമാറി കൊടുത്തു. അസ്ലംതു ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉടനെ ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചു. അപ്പൻ നബിജങ്ങൾ പറഞ്ഞു, അഹു ഹിമ്യർ മുഅ്മിനു മുസദ്ദിഖ് ഹിമ്യർ ഓത്രക്കാരനായ ആ അസ്കലാൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം സത്യവിശ്വാസിയാണ്, മുസദ്ദിഖും ബി എന്നിൽ വിശ്വസിച്ച ആളാണ്, ഒമാ ഷഹദനി പക്ഷേ എന്നെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഉലായിക മിന്നിഹുവാനി ഹക്ക അവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ അനുയായികളിൽ പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമതം സ്വീകരിച്ചു. അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമതം സ്വീകരിച്ചു. അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മുഹാജിറുകളായ ആളുകളൊക്കെ ദരിദ്രന്മാർ, മക്കയിലുള്ള സ്വത്ത് വിട്ട്, നാട് വിട്ട്, വീട് വിട്ട്, എല്ലാം വിട്ട്, കുടുംബം വിട്ട് അഭയാർത്ഥികളായി മദീനയിലെത്തിയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തമ്മിൽ അൻസാറുകളുമായിട്ട് സാഹോദര്യ ബന്ധമുണ്ടാക്കി ഓരോ അൻസാരിയെയും ഓരോ മുഹാജിറിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു അൻസാരിയുമായി സഹോദര ബന്ധത്തിലായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, ഒരു ഭാര്യ ഞാൻ തുലാഖിച്ചല്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, എൻ്റെ സ്വത്ത് നേർ പാതിയാക്കി പകുതി സ്വത്ത് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തിരസ്കരിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയായിരിക്കട്ടെ, നിങ്ങൾ എനിക്ക് മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, ഇവിടുത്തെ അങ്ങാടി
മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി, ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നാൽ മതി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കച്ചവടം ചെയ്യാൻ തുടങ്ങി. കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ വലിയ ധനികനായി മാറി. ബഹുമാനപ്പെട്ടവർ ധനികനാണ്, സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്, പക്ഷേ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹുദിൽ പങ്കെടുത്തിട്ടുണ്ട്, ഖന്ദഖിൽ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാ രണരംഗങ്ങളിലും റസൂലുള്ളാഹിയുടെ സന്തത സഹചാരിയായി നബി തങ്ങളുടെ കൂടെയുണ്ട്. സാധാരണ പണക്കാരനും സാധാരണ കച്ചവടക്കാരനുമല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ. സാധാരണ മുതലാളിയല്ല, വാരിക്കോരി കൊടുക്കുന്ന ധനികനാണ്, ഉദാരമതിയാണ്. വാരിക്കോരി കൊടുക്കുന്ന ഉദാരമതിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ. സമ്പത്ത് മുഴുവനും എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ കച്ചവടം ചെയ്തിട്ടാണ് കിട്ടിയത്, ഹലാലായ കച്ചവടം ചെയ്തിട്ടാണ് കിട്ടിയത്. ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരിക്കലും അദ്ദേഹം പറഞ്ഞ സ്വത്ത് ഒന്നായിട്ട് കണക്കൂട്ടിയിട്ട് പകുതി സ്വത്ത് സദഖച്ചു ഫി സബീൽ പകുതി. പിന്നെയോ പിന്നെയും പിന്നെയും സദഖ തന്നെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വലിയ ആർഭാടത്തോടുകൂടി വലിയൊരു കച്ചവട സംഘം വരിക, ആർഭാടവും ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ആയിഷബി ചെയ്ത് എന്താണെന്ന് ചോദിച്ചു. അത് അബ്ദുറഹ്മാൻ നൗഫിൻ്റെ കച്ചവട സംഘം വരിക എന്ന് പറഞ്ഞു. ആ വെറുതെ അല്ല, ഞാൻ ഇങ്ങനെ റസൂലിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അബ്ദുറഹ്മാൻ നൗഫ് വലിയ മുതലാളി ആയതുകൊണ്ട് കണക്കൊക്കെ ബോധിപ്പിക്കാൻ കുറച്ച് പ്രയാസപ്പെടും ആഹരത്തിൽ. അപ്പം സുറാത്ത് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ജസ്റ്റ് അങ്ങനെ രക്ഷപ്പെട്ടു പോവും എന്ന് പറഞ്ഞ സംഭവം ആയിഷ ബീവി പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നൗഫ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഷാമിൽ നിന്ന് പറഞ്ഞ കച്ചവട ചരക്ക് മുഴുവനും, ആ കച്ചവട ചരക്ക് മുഴുവനും ഫീ സബീലില്ല, മുഴുവനും ധർമ്മം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് വലിയ ധർമ്മിഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നൗഫ്. ഇങ്ങനെയൊക്കെ ധർമ്മം ചെയ്ത പിന്നെ വല്ലതും ബാക്കിയുണ്ടാവുമോ? അതാ രസം. ബാക്കിയുണ്ട്. മരിച്ച് അനന്തരസ്വത്ത് നോക്കുമ്പോൾ എത്രയാൽ 1000 ഒട്ടകം മരിച്ചു നോക്കുമ്പോൾ ബാക്കിയുള്ളത്. ഇങ്ങനെയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടും സക്കാത്തും സദക്കയും എല്ലാം കൊടുത്തിട്ട് ബാക്കി 1000 ഒട്ടകം, 3000 മാട്, 100 കുതിര, പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളും കൃഷികളും ഇതെല്ലാം ബാക്കിയുണ്ടായിരുന്നു. വലിയ ധർമ്മിഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ഇബ്നു ഔഫ് ഫിൽ ജന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിൽ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. റസൂലുള്ളാഹിയുടെ മരണശേഷം ജീവിച്ച മഹാനാണല്ലോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാൻഹു. ഒരു ദിവസം നോമ്പുകാരനാണ്, ഒരു ദിവസം അദ്ദേഹം നോമ്പുകാരനാണ്. അങ്ങനെ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കേണ്ട സമയമായി. നോമ്പ് തുറക്കേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തിന് കഥാ ആഹാര സാധനങ്ങൾ കൊണ്ടുവെക്കുന്നു. പള്ളിയിൽ വന്ന് മകരനമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി നോമ്പ് തുറക്കാൻ ആഹാര സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു രൂപായത്തിൽ കാണാം ഇറച്ചിയും പത്തിരിയാണെന്ന് ഒരു രൂപായത്തിലുണ്ട്. ഖുബ്സും ലഹമും ആഹാരം കൊണ്ടുവന്ന് വെച്ചു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ സ്വന്തം മകനായ ഇബ്രാഹിം തങ്ങൾ പറയുന്നു, അന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉതിബി തആം, നോമ്പ് തിരക്കാനുള്ള സാധനം കൊണ്ടുവന്നു. വക്കാന സ്വായിമ, അദ്ദേഹം നോമ്പുകാരനാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിലാണ്. ഫക്കാല, എന്നിട്ട് ആഹാരം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കരയുകയാണ്. ആഹാര സാധനം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അദ്ദേഹം കരയുകയാണ്. എന്നിട്ട് എന്തു പറയുന്നു ആദരവായ റസൂലുള്ളാഹി, തങ്ങളുടെ ജീവിതകാലം വളരെ വിഷമത്തിൻ്റെ കാലഘട്ടമാണ്. സഹാബത്തിൻ്റെ കാലം വളരെ ക്ലേശത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. അവരൊക്കെ വളരെ വൈക്ലഭ്യത്തിലാണ് ജീവിച്ചത്. എത്രത്തോളം എന്നറിയാമോ? എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ചങ്ങാതി, എൻ്റെ സ്നേഹിതൻ മുസ്അബ് ബിനു ഉമൈർ എന്ന് പറയുന്ന ഒരു ഉഹുദ് പോർക്കളത്തിൽ വെച്ച് മരണപ്പെട്ടുപോയി. ഷഹീദായി അവിടെ അമീറായിരുന്നു, പതാകവാഹകനായിരുന്നു. ഉഹുദ് പോർക്കളത്തിലെ പതാകവാഹകനായ ഉമൈർ ബിന് പിന്നെ ബഹുമാനപ്പെട്ട മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹുനു മരണപ്പെട്ടു. ആരാണ് മുസ്അബ് എന്നറിയാമോ?
മുസ്ലിം എന്ന് പറഞ്ഞാൽ മക്കയിലെ ഏറ്റവും വലിയ സുഖലോലുപനായ ഒരു കുമാരൻ, രാജകുമാരൻ്റെ പദവിയുള്ള ആളായിരുന്നു, സമ്പന്ന കുടുംബത്തിലായിരുന്നു. ഇസ്ലാമതം സ്വീകരിച്ചു, നേരത്തെ തന്നെ ഇസ്ലാമതം സ്വീകരിച്ചു. ഉമ്മയെ അറിയിച്ചില്ല, ഉപ്പയെ അറിയിച്ചില്ല, വീട്ടുകാരെ അറിയിച്ചില്ല, കുടുംബത്തെ അറിയിച്ചില്ല. പക്ഷേ സംഭവം ലീക്കായി. കുടുംബം അറിഞ്ഞു. കുടുംബം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കയ്യും കാലും പിടിച്ച് കെട്ടി തടങ്കലിലാക്കി. മഹാനായ മുസ്അബിൻ്റെ ഉമയ്യ റളിയല്ലാഹുവിൻ്റെ വാപ്പ പറഞ്ഞു, ഇസ്ലാമതം നീ വെടിയുന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരൂല, വസ്ത്രം തരൂല, നിനക്ക് പാർപ്പിടം തരൂല. എനിക്ക് എൻ്റെ വിശ്വാസമാണ് വലുത്, എനിക്ക് പാർപ്പിടം വലുതല്ല, എനിക്ക് വസ്ത്രം വലുതല്ല, എനിക്ക് ആഹാരം വലുതല്ല. ബഹുമാനപ്പെട്ട മുസ്അബിയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് തടവറയിലാണ്. എങ്ങനെയോ ഭാഗ്യത്തിന് അദ്ദേഹം തടവറയിലെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് പുറത്തു ചാടി എത്യോപ്യയിലേക്ക് ഹിജറ പോയി. അവിടെ നിന്ന് വെല്ലപ്പതുക്കെ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വന്ന് റസൂലുള്ളാഹിയുടെ സന്തസാചാരിയാണ്. നബിതങ്ങിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ച് വലിയ മിടുക്കനായിട്ടുണ്ട്. അദ്ദേഹം വലിയ പ്രസംഗകനാണ്, നല്ല പണ്ഡിതനായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണ് അക്കബാ സന്ധി നടന്നപ്പോൾ, ഒന്നാം അക്കബാ സന്ധി നടന്നു. മദീനയിൽ നിന്ന് ഒന്നാമത്തെ കൊല്ലം ആറാളുകൾ വന്ന് ഇസ്ലാമം സ്വീകരിച്ച് തിരിച്ചുപോയി. ഇസ്ലാമിക പ്രചാരണം മക്കയിൽ നിന്ന് തുടങ്ങി. രണ്ടാമത്തെ അടുത്ത വർഷം 12 പേര് വന്നു. അക്കബാ ഉടമ്പടി, ഒന്നാം ഉടമ്പടി നടന്നു. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാൻ ആൾ വേണമല്ലോ. കുറേ മുസ്ലിമികളെ പേരിനുണ്ടാക്കിയിട്ട് കാര്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അത് അല്ലിമുഹുൽ ഖുർആൻ, അയാൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് റസൂൽ ആരെങ്കിലും ഏൽപ്പിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് മദീനയിൽ ഇസ്ലാം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഇസ്ലാം വ്യാപിപ്പിച്ചിട്ട് കാര്യമില്ല, വിവരം വേണം. അതുകൊണ്ട് അവിടെ മതാധ്യാപകനായിട്ടും ഇസ്ലാമിൻ്റെ പ്രബോധകനായിട്ടും പ്രചാരകനായിട്ടും ബഹുമാനപ്പെട്ട മുസ്അബിന് ഉമർ തങ്ങളെ പറഞ്ഞേക്കുന്നു. മുസ്അബിന് ഉമറിനെ കണ്ടാൽ മഹാനായ നബിതങ്ങളെ കരഞ്ഞുപോയ പല സന്ദർഭങ്ങളുമുണ്ട്. രാവിലെ ഒരു വസ്ത്രം, ആ വസ്ത്രം വൈകുന്നേരം മാറ്റും, വൈകുന്നേരത്തെ വസ്ത്രം രാത്രി മാറ്റും, രാത്രി രാവിലെ മാറ്റും. ഈ രീതിയിൽ വസ്ത്രം മാറ്റിക്കൊണ്ടിരുന്ന സുഖലോലുപനായ ഒരാളായിരുന്നു ആര്യ മുസ്ലിം അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. അത്രയ്ക്ക് വലിയ സമ്പന്ന കുടുംബത്തിലെ ആളും ഓമനപുത്രനുമായിരുന്നു. ഉമ്മാക്കും ഉപ്പാക്കും പ്രിയങ്കരനായ മകനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ബഹിഷ്കൃതനായിപ്പോയി, ഒന്നിനും കൊള്ളരുതാത്തവനായിപ്പോയി. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കില്ല, വസ്ത്രം കൊടുക്കില്ല. അങ്ങനെ കീറിപ്പാറിയ വസ്ത്രം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്അബിതങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ ആദരവായ റസൂലുള്ളാഹി ഒരു ദിവസം കരഞ്ഞുപോയി എന്ന് ഹദീസിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ടും നബിങ്ങൾ കരഞ്ഞുപോയി. ഏതെങ്കിലും ആവട്ടെ, മുസ്അബിൻ്റെ സ്ഥാനം നോക്കണം. മദീനയിലേക്ക് ഇസ്ലാമിൻ്റെ മുന്നോടിയായിട്ട് പ്രബോധകനായിട്ട് വിടുന്നത് ആരെയാണ്? മുസ്അബിൻ ഉമറിനെയാണ് വിടുന്നത്. മദീനയിൽ അങ്ങോട്ട് ചെന്ന് നല്ല വാചാലമായ പ്രസംഗകനാണ്, ബുദ്ധിമാനാണ്, ഖുർആൻ അറിയുന്ന ആളാണ്. മുസ്അബിൻ ഉമയ്യ തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി മദീനയിലെ സകല കുടുംബത്തിലും ഇസ്ലാം എത്തി. എല്ലാ വീട്ടിലും ഇസ്ലാം. ഒരു മെമ്പറെങ്കിലും ഇല്ലാത്ത ഒരു വീടില്ല. മറ്റ് മുഹാജിറുകളായ ആളുകളൊക്കെ ഹിജറ പോയി മദീനയിലേക്ക് എത്തും മുമ്പ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തും മുമ്പ് അവിടെ ഇസ്ലാം സ്പ്രെഡ് ചെയ്ത് വ്യാപിച്ച് ഇസ്ലാമിക രാഷ്ട്രമായി, അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി. അതിനെ മാറ്റുവാൻ ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാനാണ് മുസ്അബ് ഇബ്നു ഉമയ്യ. ഉഹ്ദ് പോർക്കളത്തിൽ മരിച്ചു. ഒന്നുമില്ല, ഉടുതുണി അല്ലാതെ വേറെ ഒന്നുമില്ല. പോർക്കളത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും കരുതിയതുപോലെ വസ്ത്രങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നോമ്പ് തുറക്കാൻ വേണ്ടി തൻ്റെ ആ വിഭവ സമൃദ്ധമായ ആഹാരം മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കരയുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ സഹോദരൻ മുസ്അബ് മരണപ്പെട്ടു പോയപ്പോൾ, ഉഹ്ദ് പോർക്കളത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ വസ്ത്രമില്ല, ഒരൊറ്റ വസ്ത്രം, ഒരു ഉടുതുണി മാത്രമാണുള്ളത്. അതുകൊണ്ട് തലമറച്ചാൽ കാലുമറക്കാൻ കഴിയില്ല, കാലുമറച്ചാൽ തലമറക്കാൻ കഴിയില്ല. അതിലവായ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് സങ്കടം പറഞ്ഞു, എന്ത് ചെയ്യണം?
വിധങ്ങളെ പറഞ്ഞു. എന്റെ സഹോദരന്റെ തല നിങ്ങളെ വസ്ത്രം കൊണ്ട് മറക്കുക. കാൽ ഭാഗങ്ങൾ നിങ്ങൾ ഇദ്ഹരി എന്ന് പറയുന്ന പുല്ലുണ്ടല്ലോ, അറബികളിൽ വീട് മേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുല്ല്, ആ പുല്ല് കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ കാൽഭാഗം കഫൻ ചെയ്യുക. മദീനയിൽ ഇസ്ലാം ഈവിധം പ്രചാരണം നടത്തിയ മഹാനായ ഇസ്ലാമിന്റെ പ്രബോധകൻ വലിയ മുതലാളി കുടുംബത്തിൽ ജനിച്ച മഹാൻ മുസബ്ബിൻ ഉമേർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കഥ പറയുന്നു. ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം സങ്കടപ്പെട്ട് കരയുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. സ്വന്തം മകൻ ഇബ്രാഹിം പറയുകയാണ്, ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എൻ്റെ ഉപ്പക്ക് നോമ്പ് തുറക്കാൻ സാധിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല, ഇറച്ചിയും പത്തിരിയും കൊണ്ടുവച്ച് തിന്നാൻ കഴിഞ്ഞില്ല. ദുനിയാവ് എന്താണ് അദ്ദേഹം കാരണം പറഞ്ഞത്? അല്ലാഹു തആല ഞങ്ങളുടെ മുൻഗാമികളായ ആളുകളൊക്കെ ഈ രീതിയിൽ പട്ടിണിയിലും പരിവർത്തനത്തിലും ദാരിദ്ര്യത്തിലും അല്ല ജീവിപ്പിച്ചു. ഞങ്ങൾക്ക് അല്ലാഹു ദുനിയാവ് തുറന്നു തന്നു. ഞങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ദുനിയാവിൽ തന്നെ അല്ലാഹു തന്ന് തീർത്ത് കളയുകയാണോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. ഇതാണ് ഞാൻ കരയാനുള്ള കാരണം. ദുനിയാവിൽ നിന്ന് വല്ലതും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ തന്നെ അല്ലാഹു തആല തന്ന് തീർത്ത് കളയുകയാണോ എന്ന് ആശങ്കിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നബിതങ്ങൾ വീട്ടിൽ കിടക്കുകയാണ്. ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പരുക്കൻ ഒരു പായയിൽ കിടക്കുന്നു. അതിലൊക്കെ മണലുണ്ട്. നബിതങ്ങളുടെ ദേഹത്തിലൊക്കെ മണൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങളുടെ കാൽപെരുമാറ്റം കണ്ട് കേട്ട് നബിതങ്ങൾ നെട്ടികൊണ്ടിരുന്ന് എഴുന്നേറ്റിരുന്നു. ഇരുന്ന് നോക്കുമ്പോൾ ഈ പരുക്കൻ ഈന്തപ്പന പായയുടെ അടയാളങ്ങൾ, പാടുകൾ നബിതങ്ങളുടെ പുറത്ത് പതിഞ്ഞിട്ടുണ്ട്. മണലുകൾ റസൂലുള്ളാഹിന്റെ ദേഹത്തിലുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഉമറെ എന്താണ് കരയുന്നത്? ഉമർ പറഞ്ഞു, ഞാൻ മക്കയിലെ ഒരു നേതാവായിരുന്നു. ഞാൻ അങ്ങനെ നേതാവ് എന്ന നിലയിൽ തന്നെ മക്കയിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ കിസ്റ ചക്രവർത്തിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് റോമിലെ ബൈസാൻഡിയയിലെ കൈസർ ചക്രവർത്തിമാരുടെ അടുത്ത് പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ കൊട്ടാരങ്ങളിൽ, സിംഹാസനങ്ങളിൽ അവർ കിടക്കുകയാണ് ചെയ്യുന്നത്. പട്ടുമെത്തയിലാണ് അവർ കിടക്കുന്നത്. അൻത റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിൻ്റെ പ്രവാചകരല്ലേ, അതുകൊണ്ട് അങ്ങക്ക് കിടക്കാൻ ഞങ്ങളൊരു മെത്ത ഉണ്ടാക്കി തരട്ടെ നബിയേ, അദ്ദേഹം ചോദിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്ന് തുടുത്തുപോയി. അവിടുന്ന് റോഷാകുലനായി, അഫീദാലിക അൻത ഇബ്നുൽ ഖത്താബ്, ഓ ഖത്താബിൻ്റെ മകനെ, നീ ഈ ചിന്തയിലാണോ? റസൂൽ ചോദിക്കുകയാണ്. അഫീദാലിക അൻത ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകനെ, നീ ഈ ചിന്തയിലാണോ? എന്താണ് ഇവിടങ്ങൾ ചോദിക്കുന്നത്? അമാത്തറുള്ള അൻത കൂന ലഹുമുദ്ദുന്യ അവർക്ക് ദുന്യാവ് ഉണ്ടാകുന്നതും നമുക്ക് ആഖിറം കിട്ടുന്നതും നിനക്ക് ഇഷ്ടമല്ലേ ഉമറേ? നിബിധങ്ങൾ ചോദിക്കുന്നു. ദുന്യാവാണ് ആഖിറമാണ് അനശ്വരം, അതാണ് ശാശ്വതം, അതാണ് അനുഗ്രഹം. വല്ലാഖിറത്തു ലയ്യൽ ഹൈവാനു ലൗ കാനൂ യഅലമൂൻ, ആഖിറമാണ് ജീവിതം, അവർക്ക് ബോധമുണ്ടെങ്കിൽ അതാണ് ജീവിതം. വല്ലാഖിറത്തു ഖൈറും വഅബ്ക, ആഖിറമാണ് ഏറ്റവും ഉദാത്തം, അതാണ് ഏറ്റവും എന്നെന്നും നിലനിൽക്കേണ്ടത്, ആഖിറമാണ്. ദുനിയാവ് ക്ഷണഭംഗുരമാണ്. ആരൊക്കെ ഇവിടെ ജീവിച്ചു, ആരൊക്കെ മരിച്ചുപോയി, ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. സിഫറുൽ യദൈൻ, ശൂന്യഹസ്തരായിട്ടാണ് എല്ലാ മുതലാളിമാരും, എല്ലാ രാജാക്കന്മാരും ചക്രവർത്തിമാരും ലോകത്തോട് ഇവിടെ ചൊല്ലിപ്പോയത്. കം തറക്കൂമിൻ ജന്നാത്തിൻ വടിയോനിൻ വസറോളിൻ മക്കാനിൻ കരീം ونعمت كانوا فيها فاكهين كذلك وأورثناها قوما آخرين قرآن എത്ര വിചിത്രമായാണ് ചിത്രീകരണം നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, കംതറക്കൂമിൻ ജന്നാത്തിൻ വടിയോനിൻ, എത്ര തോട്ടങ്ങളും എത്ര അരുവികളും വിട്ടേച്ചുകൊണ്ടാണ് അവരൊക്കെ പോയത്.
കം തറക്കൂ മിൻ ജന്നാത്തിൻ എത്ര തോട്ടങ്ങളിലെ ഒരു വിട്ടേച്ച് പോയി വഴിയൂ നിൻ എത്ര അരുവികളിലെ ഒരു വിട്ടേച്ച് പോയി ഒമക്കാമിൻ കരീം എത്ര ഗംഭീഹർമ്മങ്ങളും കൊട്ടാരങ്ങളും വിട്ടേച്ചു കൊണ്ടാണ് അവർ പോയത് അവർ ആസ്വദിച്ചു കൊണ്ടിരുന്ന എത്ര സുഖ സൗകര്യങ്ങൾ വിട്ടേച്ചു കൊണ്ടാണ് അവർ പോയത് കദാലിക് അങ്ങനെ അതൊക്കെ ആ തലമുറകളിൽ നിന്ന് പിടിച്ചു വാങ്ങി അടുത്ത തലമുറക്ക് നമ്മൾ കൊടുത്തു. ഖുർആൻ പറയുന്നു കദാലിക് ഈ ദുന്യാവിലെ സുഖം അത്രേ ഉള്ളൂ, ക്ഷണഭംഗരമാണ്. അതുകൊണ്ട് ഒമരയമാ തെർലാന്തക്കൊണ്ട് ലോഹമുദ്ദുന്യ ദുന്യാവ് അവർക്കാകുന്നതും വല്ലൻ്റെ ലാഹിറ നമുക്ക് പരലോകമുണ്ടാകുന്നതും ഇഷ്ടപ്പെടുന്നില്ലേ ഒമരേ? നിബിധങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനി ഔഫ് റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയെപ്പോലെ വാവിട്ട് കരയാനുള്ള കാരണം അദ്ദേഹം തന്നെ പറയുന്നു. നിബിധങ്ങളും സഹാബട്ടും വളരെ വിഷമിച്ച് ജീവിച്ചു. നമ്മൾക്കല്ലാഹു ദുന്യാവ് തുറന്നു തന്നു. ഇപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഞാൻ ആശങ്കിക്കുന്നു, ഞാൻ പേടിക്കുന്നു. ദുന്യാവിൽ വെച്ച് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ അല്ലാഹു ദുന്യാവിൽ തന്നെ തന്നെ തീർത്തു കളയുകയാണോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. അതാണ് കരയാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനി ഔഫ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാ, സമയം വൈകിയതുകൊണ്ട് നമുക്ക് നിർത്താം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ തുടർച്ച നാളെ അടുത്ത ക്ലാസ്സിന് നമുക്ക് പറയാം ഇൻഷാ അല്ലാ.